കൊച്ചി പനമ്പള്ളി നഗറിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി ഷിപ്പ്യാർഡ് ക്വാർട്ടേഴ്സിൽ പാലുമായി എത്തിയ പ്രവീണാണ് ഒരു മണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നത് രക്ഷാപ്രവർത്തനം അക്ഷയ മരട് സ്വദേശിയായ പ്രവീണാണ് ഈ ഷിപ്പ്യാർഡ് കോട്ടേഴ്സിൽ പാലുമായി എത്തിയിരുന്ന മരട് സ്വദേശിയായ പ്രവീണാണ് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത് രാവിലെ ഒരു 8:00 സംഭവം അദ്ദേഹം ലിഫ്റ്റിൻ്റെ 13-ാം നിലയിൽ നിന്ന് താഴേക്ക് വരാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇടയ്ക്ക് വെച്ച് ലിഫ്റ്റ് നിന്നുപോയത് അങ്ങനെ ആദ്യം സെക്യൂരിറ്റി ജീവനക്കാരോട് വിവരമറിയിക്കുകയും അവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ വരുത്തി ഇവിടെ നിന്നും പുറത്തെത്തിക്കാം എന്നൊരു ധാരണയിലായിരുന്നു പക്ഷേ ലിഫ്റ്റ് ടെക്നീഷ്യൻ എത്താൻ വൈകിയതോടെയാണ് അയാൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചത് അങ്ങനെ ഫയർഫോഴ്സ് സംഘം കടവന്ത്രയിൽ നിന്നും എത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് സംഘത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ പാനലിലുണ്ടായ ചെറിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ പാനലിൽ ചെന്ന് അതൊന്ന് ഓഫാക്കി ഓണാക്കിയപ്പോൾ പെട്ടെന്ന് റെഡിയായി അത്രത്തോളം തകരാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ 8:00 ഇദ്ദേഹം വിളിച്ച് ഒരു 8:50 ഇദ്ദേഹം പുറത്ത് എത്തിച്ചത് അതിനു മുമ്പും അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയൊക്കെ പരാതി ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ അഗ്നി രക്ഷാസേനയെ ഫയർഫോഴ്സിനെ വിളിച്ച് അദ്ദേഹം തന്നെയാണെന്ന് പറയുന്നു എന്തുകൊണ്ട് അവിടെയുള്ള മറ്റാരും ഇടപെടുകയോ ഒന്നും ചെയ്തില്ല മറ്റാരും അറിഞ്ഞില്ല ഇത് സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞത് അവർ അന്വേഷിച്ചപ്പോൾ ഈ ലിഫ്റ്റ് തകരാറിലാകാറുള്ളതല്ല കാരണം ഇത് ഈ കോട്ടേഴ്സിൽ തന്നെ പുതുതായി സ്ഥാപിച്ച കെട്ടിടത്തിലെ പുതിയ ലിഫ്റ്റാണ് അതുകൊണ്ട് അതിന് തകരാർ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല ലിഫ്റ്റ് ടെക്നീഷ്യനെ വരുത്തി വേഗം തന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാമെന്നാണ് അവരും പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത് അദ്ദേഹത്തിന്റെ പരിഭ്രാന്തിയിൽ അദ്ദേഹം വിളിച്ചതാണെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ നമ്മോട് പറയുന്നത് ഒരു മണിക്കൂർ നേരമാണ് അദ്ദേഹത്തിന് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി കിടക്കേണ്ടി വന്നതായാലും ഒടുവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയിരിക്കുന്നു ആദിത്യൻ വിവരങ്ങൾ നൽകിയത്